അഡ്വറ്റ് കെ അനിൽകുമാർ ഈ പറയുന്ന നമുക്ക് ലഭ്യമായ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പറയുന്ന ഈ എസ്റ്റിമേഷൻസും പ്രൊജക്ഷൻസും അതിലെ റൈഡർഷിപ്പിൻ്റെ എസ്റ്റിമേഷൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് പേരെണ്ണം പറഞ്ഞ് അതിൻ്റെ വരുമാനം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് കോടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് കാലത്ത് നമുക്ക് പ്രതിവർഷ വരുമാനമായി കിട്ടും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വർഷങ്ങൾ ഏതാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി അതിലാണ് നമ്മളിതിൻ്റെ കമ്പ്ലീഷൻ പറയുന്നത് നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എത്താൻ പോവുകയാണ് രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ അതായത് നമ്മളുടെ ഈ എസ്റ്റിമേഷനിലുള്ള ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ചിലെ രണ്ട് വർഷം പോയി ഇപ്പോഴത്തെ സംസ്ഥാനത്തെ പ്രതിഷേധങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ലാൻഡ് അക്യുസേഷന് നമ്മൾ എത്ര കാലം എടുക്കുമെന്ന് പറയാൻ കഴിയില്ല ഇനി ഉരുക്കുമുഷ്ടി പ്രയോഗിച്ചാണെങ്കിൽ പോലും ഈ പറയുന്ന സാമൂഹ്യ ആഘാത പഠനങ്ങളും സാമ്പത്തിക ആഘാത പഠനങ്ങളും പാരിസ്ഥിതിക ആഘാത പഠനങ്ങളും ലാൻഡ് അക്യുസേഷനും ഒക്കെ പൂർത്തിയാക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലെങ്കിലും ആകുമേ അതിനുശേഷം ഈ പറയുന്ന നിർമ്മാണം പൂർത്തിയാക്കേണ്ടതുണ്ട് ഈ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ നമ്മുടെ പാലങ്ങളൊക്കെ പണിയെടുക്കാൻ സാധാരണഗതിയിൽ നമ്മൾ എടുക്കുന്ന സമയമൊക്കെ പോകട്ടെ നമ്മൾ കേരളയിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുന്നു എങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലത്ത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് കോടി വരുമാനത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് പറയുന്നത് ഒരു സ്വപ്നമല്ലേ ശ്രീ അനിൽകുമാർ സ്വപ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നാളെ നല്ലൊരു ലോകം ഇന്നുള്ള ദുരിതപൂർണ്ണമായ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായി നാളെ നല്ലൊരു യോഗം ആ ലോകത്ത് എല്ലാ മനുഷ്യർക്കും എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാൻ കഴിയുന്ന സ്വപ്നം അതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വപ്നം ആ സ്വപ്നം നമ്മുടെ നാട്ടിൽ യാഥാർത്ഥ്യമാക്കാൻ പൊരുതുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ രീതി സഖാവേ നിങ്ങൾ സ്പെയിനിലേക്ക് അല്ലെങ്കിൽ സഖാവേ നിങ്ങൾ റഷ്യയിലേക്ക് പോവുക എന്നല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് സഖാവൈ പിണറായി കേരളം ഭരിക്കുക എന്ന് തന്നെയാണ് അതിൽ നിരാശയുള്ളവരൊക്കെ നമുക്കുണ്ടാവും പക്ഷേ ഞങ്ങളെ ഭരിക്കാൻ ഏൽപ്പിച്ചാൽ ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ നൽകിയ വാഗ്ദാനം നടപ്പാക്കണം ഇത് സ്വപ്നമായിട്ടല്ല യാഥാർത്ഥ്യമാക്കുന്ന പദ്ധതിയായിട്ടാണ് ജനങ്ങളുടെ മുന്നിൽ വെച്ചത് അതുകൊണ്ട് തന്നെ അത് നടപ്പാക്കാനുള്ള പ്രതിബദ്ധത ഉണ്ടാകും എഴുപതിനായിരം കോടി രൂപയുടെ കിബ്ബി പ്രൊജക്റ്റുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ചിരിയായിരുന്നല്ലോ ഇവിടെ കിബ്ബി നിലത്തിറങ്ങല്ലോ ഇവരെല്ലാം അഞ്ചുകൊല്ലതുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആ കിബ്ബി നിലത്തിറങ്ങിയില്ലേ ഏത് പദ്ധതിയെക്കുറിച്ചാണ് വിവരമില്ലാത്തത് ഹരിത കേരളം പദ്ധതിയെക്കുറിച്ച് എന്ത് അറിവിൻ്റെ കുറവാണ് യു ഡി എഫിനുള്ളത് ലൈഫ് മിഷനിൽ നാല് ലക്ഷം പേർക്ക് വീട് കൊടുക്കുന്നതിനെക്കുറിച്ച് എന്ത് അറിവിൻ്റെ കുറവ് ഇവർക്കുള്ളത് അറിവിൻ്റെ കുറവ് കൊണ്ടാണോ ഇത് പിരിച്ചുവിടുമെന്ന് പറഞ്ഞത് ആശുപത്രികൾ പൂട്ടും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പൂട്ടും നിങ്ങളിതെല്ലാം പറഞ്ഞത് അറിവിൻ്റെ കുറവ് കൊണ്ടാണോ വിവരാവകാശം ഇല്ലാന്നിട്ടാണോ എല്ലാ വിവരവും ഉണ്ടായിട്ടും ഇതെല്ലാം ഇല്ലാതാക്കുമെന്ന് പറഞ്ഞവരാണ് പ്രതിപക്ഷത്തിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ എന്തോ അറിവിൻ്റെ കുറവുകൊണ്ട് ഇവരെ എതിർക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണയാണ് ഇനി ഈ ചർച്ചയിൽ തെറ്റായ ഒരു കാര്യം പറഞ്ഞു ഇന്നലെ വരെ പറഞ്ഞാൽ ഞങ്ങളാരും മാറ്റി ഞങ്ങളാരും മാറ്റിയിട്ടില്ല സാമൂഹ്യ ആഘാത പഠനം നടത്തണമെന്ന് പറയുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ബഹുമാനപ്പെട്ട മാധു പറഞ്ഞല്ലോ ഉരുക്കുമുഷ്ടി ഉരുക്കുമുഷി കൊണ്ടാണോ ദേശീയപാത വികസിപ്പിക്കുന്നത് ദേശീയപാത വികസനത്തിന് ഇരുപത് റീച്ചാണ് അതിൽ പതിനാറ് റീച്ച് ടെൻഡറായി രണ്ട് ടീ രണ്ട് റീച്ച് ടെൻഡറിലേക്ക് കിടക്കുന്നു രണ്ട് റീച്ച് ഇനി ഇനിയിപ്പോൾ അക്യുസേഷൻ പൂർത്തിയായിട്ടില്ല ഇതാണ് സാഹചര്യം ഈ റീച്ച് ഒരുമിച്ച് എടുക്കും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല കണക്ക് കൂട്ടുന്നു അതിൽ രണ്ടു വർഷം കഴിഞ്ഞു പോയിരിക്കുന്നു നമ്മൾ സ്വപ്നം കാണുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ സ്വപ്നത്തിലേക്ക് ജനങ്ങളെ വഴി നടത്താൻ കഴിഞ്ഞുപോയ രണ്ടു വർഷം സ്വപ്നമായി കണക്കാക്കുന്നത് അത് ഇന്നലങ്ങളാണ് ഇന്നലെ ഉത്തരം പറയാ ഉത്തരം പറയാം അത് ആദ്യം പറഞ്ഞ വാക്ക് നമുക്ക് ും ഇനി രണ്ടു വർഷക്കാലം എങ്ങനെയെങ്കിലും നടപ്പിലാക്കിയാൽ നടപ്പിലാക്കിയെ ഈ ഉരുക്കുമുഷ്ടി പ്രയോഗിച്ചെങ്കിലും നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ പോലും എന്നെ പറഞ്ഞുള്ളൂ അങ്ങനെ നടപ്പിലാക്കുന്നു എന്നല്ല പറയുന്നത് നടപ്പിലാക്കിയത് പോലും രണ്ടായിരത്തി ഇരുപത്തിനാലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് പണി തുടങ്ങാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുക പിന്നെ നമ്മുടെ മുന്നിലുള്ളത് എത്രയാണ് ഒരു വർഷക്കാലം ഈ ഒരു വർഷക്കാലം കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് കോടി ലാഭത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഒന്നായി മാറ്റുമോ ഒറ്റ വർഷക്കാലം കൊണ്ട് പണി പണിതീർത്ത് അത് എന്തൊരു നിർമ്മിതിയായിരിക്കും ഞാൻ ഇത് ചോദ്യം ആവർത്തിക്കണ്ട എനിക്ക് മനസ്സിലായിട്ടുണ്ട് മാധു ഇപ്പൊ പറഞ്ഞതിനേക്കാൾ നീജമായിട്ടൊരു കാര്യം ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നത് ഒരു വീടിന്റെ എന്താ സംഭവം എന്തിനാ അവർ ചവിട്ടി പൊളിക്കുന്നത് ഇപ്പൊ കാണിച്ചല്ലോ എന്താ എന്ത് കാര്യത്തിനാ ചവിട്ടിപ്പൊളിക്കുന്നത് അത് കേരളയില് വെട്ടുന്ന ബന്ധം ഇപ്പോ ഈ ടി വിയിൽ ഇപ്പൊ കണ്ടു ഒരു ആൾ വീട് ചവിട്ടി പൊളിക്കുന്നത് പ്രക്ഷോഭങ്ങൾക്കിടയിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കി ഒരാളുടെ വീട്ടിലെ രംഗങ്ങളാണ് മനസ്സിലാകുന്നുണ്ടോ മാതൃ മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടെ പറയാം ആ മനസ്സിലായി മനസ്സിലായി അങ്ങനെ 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 വീട്ടിനകത്ത് കയറി മരിക്കൂ എന്ന് പറഞ്ഞ ആളുകളെ കൊണ്ട് നാടകം കളിപ്പിക്കുമ്പോ ദേശീയപാതകൾ അങ്ങനെ നാടകം കളിക്കാൻ കിട്ടുന്നില്ല സമരസമിതി പ്രക്ഷോഭക്കാരുടേത് കൂടിയല്ലേ അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ തിരുവനന്തപുരത്ത് അങ്ങ് നേരത്തെ കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടിനെ പറ്റി പറഞ്ഞല്ലോ അല്ലേ അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസം ദയവായി വഴിയില്ലെന്നറിഞ്ഞ് ഇത്തിരി പെട്രോളോ മണ്ണെണ്ണോത്യുമ്പിൽ നിങ്ങള് നിങ്ങള് ആ നാടകം വിളിച്ച് ഞാൻ പറയാ ഞാൻ മറുപടി പറയട്ടെ ഈ കേരളിന് വേണ്ടി എടുക്കേണ്ടി വരുന്ന സ്ഥലത്തിന്റെ രണ്ടരണ്ട് സ്ഥലം ദേശീയപാതയ്ക്ക് വേണ്ടി എടുക്കുന്നുണ്ട് അവിടെ നിന്നും ആരാ ഇങ്ങനെ വീടിനകത്ത് കയറി ആത്മഹത്യ ഭീഷണി മുഴക്കാത്തത് അപ്പോൾ ഉത്തരം 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 അത് നിങ്ങൾ കാണിക്കുമ്പോഴാണ് നാടകുന്നത് അങ്ങനെയുള്ള വൈകാരികതയെ നിങ്ങൾ അവതരിപ്പിക്കുകയും അത് കേരളത്തിന്റെ പൊതുവികാരാണെന്ന് വരുത്താൻ ശ്രമിക്കുകയും ദൃശ്യങ്ങൾ കണ്ടു അതിൽ ഒരു സെക്കൻഡ് കാണിച്ച ദൃശ്യമാണത് അത് ഞങ്ങൾ ഞങ്ങൾ അവരെ കേൾക്കണ്ടേ ഞങ്ങൾ അവരെ കാണുകയും കാണിക്കുകയും അങ്ങ് പറയുന്ന ആളുകളെ മാത്രം ഷൂട്ട് ചോദിക്കുന്നത് ശ്രീ അനിൽകുമാർ ചോദിക്കുന്നത് നാടിന്റെ വികസനത്തിനൊപ്പം മുന്നോട്ട് പോകാൻ ആ വളരെ സന്തോഷമാണ് ഈ രീതിയാണ് അത് നാടകമല്ലേ പെട്രോളും തീപ്പെട്ടിയും കൊണ്ട് നിൽക്കുമ്പോൾ നാടകം അല്ലേ ദയവായി കേൾക്കൂ ദയവായി കേൾക്കൂ ദേശീയപാതയ്ക്ക് സ്ഥലമെടുത്ത് ഒരാളെ കൊണ്ട് ഇങ്ങനെ കാണിപ്പിക്കാവോ ദേശീയപാതയ്ക്ക് സ്ഥലമെടുത്ത ഒരു സന്തോഷമുണ്ട് സ്ഥലം കൊടുക്കുന്ന നല്ല വില കിട്ടി അതിന് കാരണം എന്താണ് ഞാനൊന്നും പറയട്ടെ ദയവായി പറയട്ടെ രണ്ടായിരത്തി പതിമൂന്നിലെ പുനരധിവാസ നിയമപ്രകാരമാണ് അത് ഏതെങ്കിലും ആരെങ്കിലും സമരം നടത്തി കൊണ്ടോ ആരെങ്കിലും ആവശ്യപ്പെട്ടതുകൊണ്ടോ അല്ല ഇവിടെ അങ്ങോട്ട് വർധാനം പറയുന്നത് കേട്ടു ഒരാളും ആവശ്യപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിലെ നിയമം അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കുക പുനരധിവാസം ഞങ്ങൾ ആരെയും കുടിയൊഴിപ്പിക്കാനില്ല കേരളത്തിലെ പിണറായി സർക്കാർ നാല് ലക്ഷം പേർക്ക് വീട് വെച്ചു കൊടുക്കുന്നവരാ ഞങ്ങൾ ആരെയും ഇറക്കി വിടാനല്ല ഞങ്ങൾക്ക് എല്ലാവരുടെയും വികാരം അറിയാം വീടില്ലാത്തവരുടെ വികാരം അറിയാം പക്ഷേ അവർക്ക് വില ബോധ്യപ്പെടുത്തണം അവർ മണ്ണെണ്ണക്കനാൽ ചെന്നാസ് എടുക്കുക വേണ്ടത് നല്ല വില കൊടുക്കും മെച്ചപ്പെട്ട വില കൊടുക്കും ആ വില കൊടുക്കുന്നത് എത്രയാണെന്ന് പറയേണ്ട പഠനം അവരെ ബോധ്യപ്പെടുത്തണം അവരെ ബോധ്യപ്പെടുത്തേണ്ടത് ആരാണ് അവരോട് സംസാരിക്കാൻ തയ്യാറേണ്ടത് ആരാണ് അധികൃതരാണ് അവരാണ് ഒരു കാര്യത്തിനും നടപ്പിലാക്കാൻ പോകുന്നു ഇത് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് എന്ന് പറയുന്നത് അത് ബോധ്യപ്പെടുത്തണ്ടേ ബോധ്യപ്പെടാതെ വരുമ്പോഴല്ലേ ആത്മഹത്യാ പ്രേരണപ്പെടുത്തണ്ടേ ശരിയായ ചോദ്യം ശരിയായ ചോദ്യം ശരിയായ ചോദ്യം അതിന് ഉത്തരം പറയാം ഈ പാതയ്ക്ക് സ്ഥലം ഏറ്റെടുക്കണേ എത്ര കടമ്പയുണ്ട് ആദ്യം അത് മാർക്ക് ചെയ്യണം ഇപ്പൊ ഗവൺമെന്റ് ചെയ്യുന്ന മാർക്കിംഗ് മാത്രമാണ് അതുകഴിഞ്ഞ് സാമൂഹ്യാഘാത പഠനം നടത്താൻ വരുന്നവരാണ് സംസാരിക്കേണ്ടത് സാമൂഹ്യാഘാത പഠനം നടത്തുന്ന ഏജൻസിയെ ചുമതലപ്പെടുത്തിയിട്ടില്ല അതിൻ്റെ ടെൻഡറിലേക്ക് പോകുന്നേ ഉള്ളൂ സാമൂഹ്യാഘാത പഠനം നടത്തുന്ന ഏജൻസി പഠിക്കുമ്പോൾ ആ വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ വസ്തുത മനസ്സിലാക്കും അങ്ങനെ വസ്തുത മനസ്സിലാക്കാൻ ഏജൻസിയെ പോലും തീരുമാനിക്കാതെ ഈ മണ്ണെണ്ണ എടുക്കുന്നതിന് ഈ കോലാകലം എടുക്കുന്നതിന് ഇവരാളുകളെ തെട്ടിദ്ധരിപ്പിക്കുകയാണ് ഇതാ നാളെ രാവിലെ നിങ്ങളെ ഇറക്കി വിടാൻ പോകുന്നു അങ്ങനെ കേരളത്തിൽ ഒരാളെയും പോലീസിന് ഉപയോഗിച്ച് ഇറക്കി വിടാൻ പോകുന്നില്ല

ഈ സ്ഥലം എന്റെ ഏറ്റവും അടിയന്തരമായ ഒരു കാര്യം നിവർത്തിക്കാൻ വേണ്ടി നിൽക്കുകയാണ് എൻ്റെ മകളുടെ വിവാഹമോ പഠനമോ മാതാപിതാക്കളുടെ ചികിത്സയോ അങ്ങനെ എന്തെങ്കിലും ഈ കോൺക്രീറ്റ് തൂണ് കണ്ടിട്ട് അഡ്വാൻസ് തന്നിട്ട് പോയ ഒരാൾ ഈ സ്ഥലം ഏറ്റെടുക്കുമോ സർക്കാരിന്റെ നഷ്ടപരിഹാരം കിട്ടിക്കഴിയുമ്പോൾ മാത്രമേ ഇനി ഇതിന്റെ കച്ചവടം നടക്കുകയുള്ളൂ അതായത് അതുവരെ കണ്ടിരുന്ന സ്വപ്നങ്ങൾ അതുവരെ കണ്ടിരുന്ന പരിഹാരം സ്വപ്നം പോകട്ടെ ജീവിത പ്രതിസന്ധിയുടെ പ്രശ്നങ്ങളുടെ ഒരു പരിഹാരം അവിടെ അടഞ്ഞു മാധു തെറ്റുണ്ട് തെറ്റുണ്ട് നിയമപരമായി തെറ്റുണ്ട് നിയമപരമായി തെറ്റുണ്ട് അടയാളപ്പെടുത്തിയ ഒരു സ്ഥലവും കൈമാറ്റം ഒരു 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 ആര് വാങ്ങും 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 ശ്രീ അത് ഇപ്പോൾ ഞാൻ 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 എന്റെ പണം കയ്യിൽ വാങ്ങില്ല ചെയ്യുന്നില്ല ആയുഷ്കാലം പണിയെടുക്കുമ്പോൾ എന്റെ എന്റെ അടിസ്ഥാനപരമായ ആവശ്യം അവിടെ അതിന്റെ നടുക്കുകൂടി ഈ എട്ട് മീറ്റർ വീതിയിൽ രണ്ടായിട്ട് കെട്ടി തീർക്കുന്ന ഒരു റെയിൽവേ പാടം പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങില്ല സത്യമായിട്ട് ഞാൻ വാങ്ങില്ല ചിലപ്പോ അതുകൊണ്ടായിരിക്കും ആ ഒരു അവസ്ഥ വന്ന് ഞാൻ അങ്ങനെ ഒറ്റ ഒറ്റ ഒറ്റൂടെ ഒരു മറുപടി വാക്കുക അതായത് നമ്മൾ ഈ കൊങ്കൺ പാതയ്ക്ക് വേണ്ടി മല പുലിയായിരുന്നു കൊച്ചിയിൽ മെട്രോ ഈ കൊണ്ടുവന്നപ്പോ വികസന നായകനായിരുന്നു അവിടെ ഒക്കെ കേരളയിൽ വരുമ്പോൾ എന്തോ ഒരു ഛർദി അങ്ങനെ ഛർദിക്കുന്ന ആളുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ തകട്ടലാണ് ആ അജീർണം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന്റെ അജീർണമാണ് അത് കേരളത്തിലെ ജനങ്ങൾ കൊടുക്കും ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് ഈ പദ്ധതി നടപ്പാക്കുക തന്നെ ചെയ്യും ലാഭകരമാക്കാൻ കഴിയും അതാണ് പിണറായി സർക്കാരിന്റെ ഏറ്റെടുക്കാവുന്ന അദ്ദേഹം ഏറ്റെടുക്കാവുന്ന

ഇതിനെക്കുറിച്ചൊക്കെ ഈ ഉറക്കം നടിക്കുന്നവരെ നമുക്ക് ഉണർത്താൻ കഴിയില്ല ഉറങ്ങുന്നവരെ മാത്രമേ ഉണർത്താൻ കഴിയൂ എവരെ സംബന്ധിച്ച് അവർക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ എങ്ങനെയും ഈ പ്രോജക്റ്റ് മായി മുന്നോട്ട് പോകുക എന്നതിനപ്പുറത്തേക്ക് കേരളത്തിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കണം അത് അല്ലെങ്കിൽ അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കണം എന്ന കാര്യത്തിൽ ഇവർക്ക് യാതൊരു താല്പര്യവുമില്ല രണ്ടാമത്തെ പ്രാവശ്യം ഇലക്ഷൻ വിജയിച്ചതുകൊണ്ട് മാത്രമുള്ള ധാഷ്ട്യമാണ് ശ്രീ അനിൽകുമാറിൽ തുടങ്ങി ശ്രീ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ സംസാര രീതിയിൽ വരെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ കണ്ടല്ലോ കേരളിലുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കല്ലുപൊഴിച്ചിടാൻ ചെന്നപ്പോൾ അവർ അവരുടെ വൈകാരികമായ പ്രകടനം അഥവാ വൈകാരികമായി അവർ ഇടപെടേണ്ടി വന്നപ്പോൾ അവർ നടത്തിയിട്ടുള്ള വൈകാരിക പ്രകടനത്തെ പോലും നാടകമെന്ന് ആക്ഷേപിക്കുന്ന ഒരു സി പി എമ്മിൻ്റെ പ്രതിനിധിയെക്കുറിച്ച് ഞാൻ എന്താ പറയുക അത് എന്നാണ് പറയുന്നത് ഓരോരുത്തർക്കും അവരുടെ കൈവശമുള്ള ഭൂമിയെ സംബന്ധിച്ച് അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് ആ ഭൂമികൾ ഓരോരുത്തരെ സംബന്ധിച്ചും അവർ കൈവശപ്പെടുത്തിയതാ അവർ കൈവശം കിട്ടിയതാ അവർ അത്തരത്തിൽ ഭൂമി വെച്ചനുഭവിക്കുമ്പോൾ അവർക്ക് അതിനോട് ഒരു വൈകാരികമായ ഒരുപാട് ബന്ധങ്ങളുണ്ടാകാം അവരുടെ പിതാമഹന്മാരുടെ മരണസ്ഥലമാകാം പല പല രീതിയിലും അവർക്ക് മറ്റ് ലക്ഷ്യങ്ങൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ മറ്റ് ലക്ഷ്യങ്ങളുണ്ടാകാം അപ്പോൾ അത്തരക്കാരൊക്കെ വൈകാരികമായി പ്രതികരിക്കുക സ്വാഭാവികമാണ് എന്തുകൊണ്ടാണ് വൈകാരികമായി പ്രതികരിക്കുന്നത് അവർക്കിതിനെക്കുറിച്ചൊരു ബോധ്യവുമില്ല ഇത് എന്ന് തുടങ്ങുമെന്നോ എവിടെ അവസാനിക്കുമെന്നോ എത്ര രൂപ കിട്ടുമെന്നോ ഇത് ഞങ്ങളുടെ വസ്തുവിലേക്കൂടെ തന്നെ പോകേണ്ടതുണ്ടോ എന്നതിനെ സംബന്ധിച്ചോ ഒന്നും ഒരു വ്യക്തതയും വരുന്നില്ല ഈ വ്യക്തത വരുത്തണമെന്നാണ് പ്രതിപക്ഷം പറയുന്നത് അപ്പോൾ ഈ അത്തരത്തിൽ വൈകാരികമായി പ്രതികരിക്കുന്നവരോടൊക്കെ നാടകമാണ് നിങ്ങൾ നടത്തുന്നതെന്ന് പറയുവാനുള്ള ശേഷി ഈ ഭരണകർത്താക്കൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അൽകുമാറിൽ തുടങ്ങുന്നവർക്കേ ഉണ്ടാവുകയുള്ളൂ ദയനീയം കഷ്ടം പരമകഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ ഈ കേരളത്തിലെ ജനങ്ങളോടുള്ള നിങ്ങളുടെ ഒരു അവമതിപ്പുണ്ടല്ലോ രണ്ടാം തവണ കിട്ടിയതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് എന്തുമാകാമെന്നുള്ള ദാഷ്ട്യം ഞാൻ മുമ്പ് പറഞ്ഞ വാക്കുകളൊന്നും ആവർത്തിക്കുന്നില്ല ആ ധാർഷ്ട്യവും ധിക്കാരവും അഹങ്കാരവും ഒക്കെ ഉണ്ടല്ലോ ഇത് വിടുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അത് താങ്കളുടെ സംസാരത്തിൽ ഉൾപ്പെടെ ഉണ്ട് എന്തൊക്കെയോ തികട്ടി വരുന്നു എന്ന് എന്താ താങ്കൾ ഉദ്ദേശിക്കുന്നത് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് രണ്ടാമത് ജയിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എല്ലാത്തിനും അനുമതി കിട്ടുന്നതാണോ നിങ്ങൾ കരുതുന്നത് അതങ്ങ് വെച്ചിരുന്നാൽ മതി അത് നടക്കില്ല മറ്റൊന്നുണ്ട് താങ്കൾ ഈ പറയുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് രണ്ടാമത് ജയിച്ചതാണ് മോദി സർക്കാർ അതെ ഞാൻ ഞാനതിനെക്കുറിച്ച് പറയേണ്ടതില്ല അതെ അതെ അങ്ങനെയാണ് ജനാധിപത്യത്തിൽ ആ ജയിച്ചതുകൊണ്ട് മാത്രം തങ്ങൾക്ക് എന്തുമാകാൻ ഞങ്ങൾ പറയുന്നതേ നടക്കാവൂ അത് ഏകാധിപത്യത്തിലേക്കുള്ള പോക്കാണ് ആ ഏകാധിപത്യ പ്രവണത ഒരിക്കലും ഒരു രാജ്യത്തുനിന്ന് നന്നായിട്ടില്ല ഒരു രാജ്യവും നന്നായിട്ടില്ല ഭരണാധികാരികളും നന്നായിട്ടില്ല അതാണ് ചരിത്രം ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല ഇവിടെ അദ്ദേഹം പറയുന്നത് ഇവിടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു ഞാനൊന്ന് ചോദിക്കട്ടെ ഇവിടെ സ്റ്റേറ്റ് പ്ലാൻ പ്ലാനിൽ നമ്മൾ വകയിരുത്തിയിട്ടുള്ളത് ഇരുപത്തി ഏഴായിരത്തി അറുനൂറ്റി പത്ത് കോടി രൂപയാണ് ഇത് ഡിസംബർ ആയി മൂന്ന് മാസമാവുള്ളത് ഇതുവരെ നൽകിയിട്ടുള്ളത് പന്തിയായിരത്തി നാല് നാല് കോടി രൂപയാണ് ഡിസംബർ ഇരുപത്തിയെട്ടിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത് അതായത് വെറും നാൽപ്പത്തി മൂന്ന് ശതമാനമാണ് ഒൻപത് മാസം കൊണ്ട് ചിലവഴിച്ചിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ കണക്ക് പറയുകയാണ് പട്ടികജാതികൾക്കായി കൊടുത്തുള്ളത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് കോടി രൂപ വകയിരുത്തിയതിൽ അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ മാത്രമാണ് ഇതുവരെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഞങ്ങൾ വിശ്വസിക്കണോ പട്ടികവർക്കാർക്ക് അഞ്ഞൂറ്റി എൺപത്തഞ്ച് പോയിന്റ് നാലേ മൂന്ന് കോടി രൂപ കൊടുക്കേണ്ടത് നിങ്ങൾ ഇതുവരെ കൊടുത്തിട്ടുള്ളത് ഈ സാമ്പത്തിക വർഷം കൊടുത്തുള്ള നൂറ്റി എഴുപത്തി കോടി രൂപയാണ് വെറും ഇരുപത്തി ഒമ്പത് ശതമാനം ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കണോ നിങ്ങൾ പറഞ്ഞാലും ശരിയാണെന്ന് അപ്പോൾ ഇതിനപ്പുറത്തേക്ക് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടി വരും ഈ റീബിൽഡ് കേരളയ്ക്ക് നിങ്ങൾക്ക് പിന്നെ ബാങ്കിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഞാൻ തിരിച്ചു വരാം അവരുടെ അവിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് മുപ്പത് കോടി രൂപ കിട്ടിയതിൽ നിങ്ങൾ വെറും ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപ ചിലവാക്കിയിട്ടുള്ളത് ഞാനും ചോദിക്കട്ടെ ഇവിടെ പി പി ഇ കിറ്റിൽ പോലും നിങ്ങൾ അഞ്ഞൂറ് രൂപയുടെ പി പി ഇ കിറ്റിൽ പോലും ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ മേടിച്ചത് മുഖ്യമന്ത്രി ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണെന്ന് അന്നത്തെ ഇവിടുത്തെ നമ്മുടെ പിന്നെ എന്താ ആരോഗ്യമന്ത്രി പരസ്യമായി പറഞ്ഞില്ലേ നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കണോ ഈ കോവിഡ് മരണകണക്കിൽ നിങ്ങളല്ലേ കളം പറഞ്ഞിട്ടുള്ളത് നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കണോ ഞാൻ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല ഞാൻ പറഞ്ഞില്ല പെട്രോളിൻ്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കാൻ കുറച്ചപ്പോൾ സംസ്ഥാനത്ത് ഒരു രൂപ പോലും കുറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്താ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നത് സാമ്പത്തിക വശമാണ് ഞാനും ചോദിക്കട്ടെ ഈ സംസ്ഥാനത്ത് ആഴ്ചയിൽ കൊടുത്തുകൊണ്ടിരുന്ന പാല് മുട്ടയും കുട്ടികൾ കൊടുത്തുകൊണ്ടിരുന്ന പാലും മുട്ടയും പോലും ആഴ്ചയിൽ ഒരിക്കലാക്കി മാറ്റി രണ്ട് രണ്ട് തവണ കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഒരു തവണയാക്കി കുറച്ചു എന്താ പ്രശ്നം സാമ്പത്തിക പ്രശ്നമാ ഈ അങ് അഗതിമംഗങ്ങളുടെ ഗ്രാന്റ് കുറയ്ക്കുന്നു കെ എസ് ആർ ടി സി കാർക്ക് പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് നിങ്ങൾ ഈ കോടി 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 ലക്ഷം കോടികളുടെ കണക്കുകൾ പറയുന്നത് ആയിക്കോളും പക്ഷേ ഞങ്ങളുടെ എൻ്റെയും താങ്കളുടെയും ശ്രീ നീലകണ്ഠൻ്റെയും ഒക്കെ നികുതി പണം എടുത്ത് ചിലവാക്കുമ്പോൾ അത് എങ്ങനെയാണ് ആ പ്രോജക്റ്റ് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ബോധ്യപ്പെടണ്ടേ ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ അല്ലാതെ ആത്മഹത്യ ശ്രമിക്കുന്നവരൊക്കെ നാടകമാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിങ്ങനെ അവഹേളിച്ച് അപമാനിച്ച് ആക്ഷേപിച്ച് നിങ്ങൾ ഈ പ്രോജക്റ്റ് തയ്യാറാക്കാൻ ശ്രമിച്ചാൽ ഈ കേരളത്തിൽ നടക്കില്ല എനിക്ക് പറയുന്ന ഒരു സംശയവും വേണ്ട ഞങ്ങളെ സംബന്ധിച്ച് പ്രോജക്റ്റ് അന്ധമായി എതിർക്കുന്നവരല്ല ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള സംശയങ്ങൾ നിയമസഭയിൽ പോലും ചർച്ച ചെയ്യാൻ തയ്യാറാകാത്തത് ജനങ്ങളെ ബോധ്യപ്പെടുത്താത്തത് ഡി പി ആർ പുറപ്പെടുവിക്കാത്തത് പുറത്തുവിടാത്തത് അതുപോലെ തന്നെ പരിസ്ഥിതി ആഘാത പഠനത്തെക്കുറിച്ച് കുറിച്ച് നടത്താത്തത് സാമൂഹ്യ പഠനം നടത്താത്തത് നിങ്ങൾ പദ്ധതി ചെലവിനെ സംബന്ധിച്ച് വ്യക്തത വരുത്താത്തത് ഇതൊക്കെ ചോദിച്ചിട്ട് കേരളത്തിൽ നിൽക്കുകയാണ് ഇതൊന്നും കണക്കാക്കാതെ ഞങ്ങൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് പറയാനുള്ള ആർജ്ജവം നിങ്ങൾ ഉണ്ടാകുന്നു എന്താണ് അതിന്റെ പിന്നിലെ കാര്യം അതിന്റെ പിന്നിലാണ് പ്രശ്നം പിന്നെ സമരസമിതി അറിവുണ്ടായിരുന്നിട്ടല്ല അല്ലെങ്കിൽ അറിവുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിലും എതിർക്കുമോ എന്നാണ് ചോദിക്കുന്നത് ഇത് ഈ കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ടല്ല എതിർക്കുന്നത് അതായത് സമരസമിതി എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ഉപകരി ഉപയോഗിക്കപ്പെടുന്ന പറഞ്ഞിളക്കി വിട്ടവരുടെ ഒരു കൂട്ടായ്മ മാത്രമാണോ ഈ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉന്നയിച്ച ഇപ്പോൾ വയൽക്കിളികളുടെ പ്രശ്നം അതിനു മുൻപുണ്ടായിരുന്നത് അങ്ങനെയെല്ലാം ഇങ്ങനെയെല്ലാം ഈ വികസന കാഴ്ചപ്പാടിനെതിരെയുള്ള ചില ഇടപെടലുകൾ മാത്രമാണോ അല്ല ഒന്നാമത്തെ കാര്യം ഒരു ഒരു വാചകം അതിന് മുമ്പ് എനിക്ക് പറയണം അദ്ദേഹത്തിനോട് ഞാൻ റഷ്യയെ പോകാൻ പറഞ്ഞത് റഷ്യ കാണാൻ വേണ്ടിയിട്ടല്ല റഷ്യ അദ്ദേഹത്തിന് പരിചയമുള്ള രാജ്യമാണ് ബ്രോഡ് ഗേജിൽ അതിവേഗ റെയിൽ സാധ്യമാണ് എന്ന് റഷ്യയും പോർച്ചുഗലും ഫിൻലൻഡും സ്പെയിനും തെളിയിച്ചിട്ടുണ്ട് അവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതിവേഗ റെയിലിന് സ്റ്റാൻഡേർഡ് വേദന എന്നില്ല ഇന്ത്യയിൽ ബ്രോഡ് ഗേജ് ആയതുകൊണ്ട് ഇന്ത്യയിലും ബ്രോഡ് ഗേജിൽ അത് ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഡി പി ആറിൽ അത് വന്നിട്ടുണ്ട് ഞാൻ അതിലിക്കൊന്നും പോകുന്നില്ല രണ്ടാമത്തെ കാര്യം സഖാ വേ കെ ജി മുതൽ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ സമരം ചെയ്യുന്ന അശോക് ധാവല വരെ നാടക കളിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ അനിൽകുമാർ നമുക്ക് നാണാവില്ലേ എനിക്കത് പറയാൻ പറ്റില്ല കാരണം ഭൂമി നഷ്ടപ്പെടുന്നവർ അത് കർഷകനാവാം സാധാരണ മനുഷ്യരാവാം ദേശീയപാതയ്ക്ക് എന്തിനു മേണയാവാം അവർ ശക്തമായി പോരാടും അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പീപ്പിൾസ് ഡെമോക്രസിയിലെ ലേഖനം റദ്ദാക്കാൻ ഇനി മാനിഫെസ്റ്റോയിൽ അല്ല അതാ ഞാൻ പറഞ്ഞേ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡി മാനിഫെസ്റ്റോയിൽ പറഞ്ഞതാണ് കർഷക ബില്ലും സി എ യും ഞാനും അനിൽകുമാറും ജ്യോതികുമാറും ഒന്നിച്ചെതിർത്തു മാനിഫെസ്റ്റോ ഒന്നും പറഞ്ഞിട്ടുണ്ടെന്നുള്ളതുകൊണ്ട് അതില്ല ഇനി മാനിഫെസ്റ്റോയിൽ പറയണമെങ്കിൽ അനിൽകുമാറി ഞാൻ ഒരു കാര്യം ഓർമ്മിക്കാം കേരളത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതലെ ഇടതുപക്ഷത്തിന്റെ മാനിഫെസ്റ്റോയിൽ ഒരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും കേരളത്തിലെ പാറയും മണലും ഖനനം പൂർണ്ണമായും സർക്കാർ മേഖലയിലാക്കും എവിടെ സാർ എവിടെ അത് നടപ്പാക്കും ആദ്യം അത് നടപ്പാക്കിയാൽ തന്നെ ഇവിടുത്തെ ഉരുൾപൊട്ടലിനൊക്കെ ഒരുപാട് കുറയും ഇനി അദ്ദേഹം പറഞ്ഞു ഭൂമിയുടെ കാര്യം ബാങ്ക് ലോൺ കൊടുക്കില്ല ഈ സാധനം ഇട്ടാൽ ബാങ്ക് ലോൺ ബാക്കിയൊക്കെ ഒന്ന് സഹകരണ ബാങ്ക് ലോൺ കൊടുക്കൂ അനിൽകുമാറെ നിങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന സഹകരണ ബാങ്ക് ഈ ലോൺ കൊടുക്കില്ല കാരണം ഇത് ഇതുമാത്രമല്ല ഇരുപത്തേഴ് പ്രോജക്റ്റുകൾ കേരളത്തിൽ ഇതുപോലെ കുറ്റിയടിച്ച് പോയിട്ട് ഒരു ഗതി പരഗതി ഇല്ലാതെ ഒരെണ്ണം ഇപ്പൊ വരട് തൃപ്പൂണിത്തുറ ബൈപ്പാസിന്റെ ഈ കഴിഞ്ഞ ദിവസമാണ് ഗസറ്റ് വന്നത് ഇരുപത്തി വർഷം കഴിഞ്ഞ് ഈ പ്രോജക്റ്റ് ഇല്ല അപ്പോഴാണ് അവിടെ നിർമ്മാണത്തിൽ ലൈസൻസ് കൊടുക്കാൻ പഞ്ചായത്തിന് കഴിയുക ഇവിടെ അഞ്ഞൂറ് മീറ്ററിൽ ഞാൻ പറയുന്നു ഈ ഇതിന്റെ ലൈനിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററിലേക്ക് ഒരു വീട് നിർമ്മിക്കാൻ ഒരു പെർമിറ്റ് കൊടുക്കാൻ ഒരു പഞ്ചായത്തിനോ കോർപ്പറേഷനോ കഴിയില്ല അങ്ങനെ വരുമ്പോൾ എൻ്റെ വീട് നിർമി പുന വീണ്ട് പണിയാൻ പറ്റില്ല പുതിയ വീട് പണിയാൻ പറ്റില്ല അറ്റകുറ്റപ്പണി ചെയ്യാൻ പറ്റില്ല അപ്പോ ബാങ്ക് ലോൺ എടുക്കാൻ പറ്റില്ല ഇതൊക്കെ അറിയാത്ത ആളൊന്നുമല്ല അഡ്വക്കേറ്റ് അനിൽകുമാർ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് ഇനി ഇന്നലെ എൻ എച്ച് കാര്യം അദ്ദേഹം ചോദിച്ചു ഇന്നലത്തെ കോഴിക്കോട് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ കോഴിക്കോട് എൻ എച്ച് ഭൂമി നഷ്ടപ്പെട്ട കച്ചവടക്കാരും ആളുകളും സമരം നടത്തി വലിയ തോതിൽ സമരം നടത്തി അതിനെതിരെ അവിടെ ജലബീരങ്കി പ്രയോഗിച്ചു അദ്ദേഹം പറയുന്ന പോലെ എല്ലാവരും സന്തോഷത്തിലാണെങ്കി ഇന്നലത്തെ കോഴിക്കോട് റിപ്പോർട്ട് മാതൃഭൂമിക്ക് എടുക്കാം ജലഭീരങ്കി പ്രയോഗിച്ചു ഇനി മൂലം പിള്ളിക്കാർ ഇപ്പോഴും ഇവിടെ കൊച്ചിയിലുണ്ട് അനിൽകുമാറിൻ്റെ എപ്പോൾ വേണമെങ്കിൽ വരാം ഞാൻ കാണിച്ചു തരാം ഇത് നൂറുകണക്കിന് പ്രളയത്തിൽ വീട് പോയ അദ്ദേഹം ലൈഫിൻ്റെ കാര്യം ഇങ്ങനെ പറയാ പ്രളയത്തിൽ വീട് പോയ എത്ര സ്ഥലങ്ങളിൽ ഇപ്പൊ വീട് കൊടുത്തിട്ടുണ്ട് സർക്കാർ എനിക്കറിയില്ല വളരെ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ കാരണം എന്താ വെച്ചാൽ കൊടുക്കാൻ പറ്റില്ല എന്നുള്ള മെറ്റീരിയൽ ഇല്ല ഇനി ഞാൻ ഒറ്റ വാചകം കൂടി വേണ്ടു ഇത് വികസന പദ്ധതിയല്ല കേരളത്തിലെ വികസനത്തിൻ്റെ സാമ്പത്തിക പാരിസ്ഥിതിക സാമൂഹ്യമായ അവസാനത്തെ ഫുൾ സ്റ്റോപ്പാണ് ഇത് കഴിഞ്ഞാൽ ഇനി സാമ്പത്തികമായൊരു പദ്ധതി പറ്റില്ല പാരിസ്ഥിതികമായ ഒരു പദ്ധതി പറ്റില്ല വിഭവങ്ങളും ഉണ്ടാവില്ല ജനങ്ങൾ അതിശക്തമായി നന്ദിഗ്രാമൊക്കെ പോലെയുള്ള വലിയ പ്രതിഷേധം ഉണ്ടാവും ഇത് കേവലം ഭൂമി പോകുന്നവരുടെ അല്ലെങ്കിൽ മാത്രമല്ല കേരളത്തിലെ പിന്നെ ജനങ്ങളും അവരുടെ വരുന്ന തലമുറകൾ കാണേണ്ട ആർക്ക് സമരം ചെയ്യാം സൈലന്റ് വേലിക്കെതിരെ